നമസ്കാരം. സി പി എമ്മിൽ പി ജയരാജൻ പക്ഷവും പിണറായി പക്ഷവും ഉടലെടുത്തു. അതിനി മറനീക്കി പുറത്തു വരിക മാത്രമേ വേണ്ടൂ. അത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പി ജയരാജനൊപ്പം യുവജനങ്ങളുണ്ട് എന്നതൊരു വാസ്തവം തന്നെയാണ്. പി ജയരാജൻ പാർട്ടിയെ വീണ്ടെടുക്കാൻ രംഗത്തിറങ്ങിയത് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിലും സംസാരം. അതിൻ്റെ ഭാഗമായാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ച ചൂട് പിടിപ്പിച്ചത്. കളികൾ ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലും പി ജയരാജൻ കളിക്കുന്നുണ്ട്. നേരത്തെ കേന്ദ്രത്തിന് പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ഭയമായിരുന്നുവെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ അത് മാറി. അതുകൊണ്ട് ആരെയെങ്കിലും ഒപ്പം കിട്ടിയാൽ പിണറായിക്കെതിരെ നീങ്ങാമെന്നതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ നീക്കം. അതിന് പറ്റിയ ആളെ തന്നെ കൂട്ടും കിട്ടി. അതുകൊണ്ട് ശൈലജയെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് പി ജയരാജൻ. ജയരാജന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂരിലെ സി പി എം നേതാക്കൾ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പി ജയരാജൻ, എം വി ഗോവിന്ദൻ, ജി സുധാകരൻ, തോമസ് ഐസക്, കെ കെ ശൈലജ തുടങ്ങിയ നേതാക്കൾ പിണറായിക്കെതിരെ അതിശക്തമായി രംഗത്തുണ്ട്. ഇവർക്കൊപ്പം എം എ ബേബി കൂടി ഉണ്ടെന്നാണ് വിവരം. ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും വടകരയിൽ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കച്ച കെട്ടിക്കാനാണെന്നുമാണ് പലരും കരുതിയതെന്നാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞത്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ നിശബ്ദയായ ശൈലജ ഭാവി മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തെയാണ് പി ജയരാജൻ മറ്റൊരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. സംസ്ഥാന സമിതിയിൽ തന്നെയാണ് പി ജയരാജൻ ഇങ്ങനെയൊരു ചർച്ച നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. ഇത്രയും കാലം പിണറായി വിജയനെ ഭയന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ മിണ്ടാതിരുന്നവരൊക്കെ ശബ്ദമുയർത്തി തുടങ്ങി എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. ഇതുതന്നെയാണ് പി ജയരാജൻ പക്ഷത്തിൻ്റെ വിജയം. കണ്ണൂരിലെ പാർട്ടിയിൽ നേതൃനിരയിലെ തർക്കം പരസ്യമായ രഹസ്യമാണ്. പിണറായി ശൈലജയെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം മുമ്പേ ശക്തമാണ്. ശൈലജയ്ക്ക് ലഭിച്ച ആഗോള പുരസ്കാരം സ്വീകരിക്കരുതെന്ന് വാശി പിടിച്ചതും പിണറായി തന്നെ. ശൈലജ മുഖ്യമന്ത്രിയായാൽ 2026 സി പി എമ്മിന് ദയനീയ തോൽവി സംഭവിക്കില്ലെന്ന് കരുതുന്നവരാണ് സി പി എമ്മിൽ ഭൂരിപക്ഷം പേരും. പിണറായിയാണ് ഭരിക്കുന്നതെങ്കിൽ സി പി എമ്മിൻ്റെ കാര്യം ദയനീയമാവുമെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത്. സി പി എം പ്രവർത്തകർ തന്നെ കെ കെ ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു. ശൈലജയ്ക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റിട്ടത്. ശൈലജ പാർട്ടിക്ക് മുകളിൽ പറക്കുന്നുവെന്ന അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പോസ്റ്റിട്ടത്. ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കിയത് പാർട്ടിക്ക് പുറത്തുള്ളവരാണ്. ശൈലജയ്ക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസം പോരാ. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി നിന്നത്. പിണറായിയെ സ്നേഹിക്കുന്നവർക്ക് ഐസക്കിനോടും ശൈലജയോടും താല്പര്യമില്ല. ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറില്ല. ശൈലജയ്ക്കും ഐസക്കിനും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നുവെന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ അപകടം മണത്തിരുന്നു. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഇവർക്ക് കഴിയുമായിരുന്നില്ല. ഒടുവിൽ തോൽവി സമ്മതിക്കുമെന്ന അവസ്ഥയിലായി ശൈലജ. ഈ സംശയം ശൈലജയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യമായിരുന്നു. പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജയെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല. ശൈലജയ്ക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു. ഹമാസ് ഭീകരർ എന്നെഴുന്നള്ളിച്ച ടീച്ചർ സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് സി പി എം ഉന്നയിച്ചത്. ശൈലജയ്ക്ക് പണി കൊടുക്കാൻ കാത്തിരുന്ന പിണറായിക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അവസരമാണ് ശൈലജയ്ക്കെതിരെ ഉപയോഗിച്ചത്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടാണ് ഇസ്രയേൽ വിഷയത്തിലുള്ളത്. ഹമാസ് ഭീകരർ പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ചോദ്യത്തിന് മറുപടിയായാണ്. പരാമർശത്തിൽ കെ കെ ശൈലജയോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നേരത്തെ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചതാണ് വിവാദമായത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സി പി എമ്മിന് പലസ്തീൻ വിഷയത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2026 പിണറായി ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണമാണ്. ഇതിനായി ലീഗിനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി സജീവമാക്കിയെങ്കിലും നടന്നില്ല. കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിച്ചാണ് ലീഗിൽ പിണറായി ചരടുവലികൾ നടത്തുന്നത്. റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അതുമാത്രമാണ് പോംവഴിയെന്ന് മുഖ്യമന്ത്രിക്കറിയാം. സി പി ഐയെ രണ്ടാം ഘടക കക്ഷി സ്ഥാനത്തു നിന്ന് ഒഴിവാക്കാനും ഇതുവഴി കഴിയും.
ഇത്തരം സ്വപ്നങ്ങളെല്ലാം നഷ്ടമായതിൽ പിണറായി തീർത്തും ദുഃഖിതനുമാണ്. പിണറായിക്കെതിരെയുള്ള നീക്കങ്ങൾ സി പി എമ്മിൽ സജീവമാകുമ്പോൾ എം വി ഗോവിന്ദൻ ഇതിന് നിശബ്ദ പിന്തുണയാണ് നൽകുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയാവാൻ തൽക്കാലം അവസരമൊന്നും ലഭിക്കില്ലെന്ന് ഗോവിന്ദൻ അറിയാം. അപ്പോൾ പിണറായിയെ തൽക്കാലം താഴെയിറക്കി തന്റെ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കാൻ ഗോവിന്ദൻ ശ്രമിക്കുകയാണ്. പിണറായിയെ പ്രീണിപ്പിച്ചിട്ട് ഇനി കാര്യമില്ലെന്ന് ഗോവിന്ദനും അറിയാം. പിണറായിക്കെതിരെയാണ് സീനിയർ നേതാക്കളെല്ലാം നിലകൊള്ളുന്നത്. എത്രയും വേഗം പിണറായിയെ താഴെയിറക്കാനാണ് സി പി എം തീരുമാനം. അതിന് ചുക്കാൻ പിടിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. പിണറായി ഇല്ലാതെയായാൽ തനിക്ക് ഭീഷണിയില്ലെന്ന് യെച്ചൂരിയും കരുതുന്നുണ്ട്. എത്രയും വേഗം കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് ശ്രമം. യെച്ചൂരിയുടെ പിന്തുണ കണ്ണൂരിലെ നേതാക്കൾക്കുള്ളപ്പോൾ അവർ വിജയിക്കുമെന്നാണ് കരുതേണ്ടതും. നന്ദി.